നമസ്കാരം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി. ഉടമസ്ഥാവകാശവും ഡയറക്ടർ ബോർഡ് മെമ്പർഷിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ധാരാളം കമ്പനികളുണ്ട്, നിരവധി അനവധി കമ്പനികളുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഡിൻ നമ്പർ സഹിതം അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വരികയും ചെയ്തിരുന്നു. ബംഗളൂരു മയക്കുമരുന്ന് കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അനൂപ് എന്ന വ്യക്തിയെ സഹായിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് അദ്ദേഹത്തെ ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. തുടർന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് ചില കമ്പനികൾ, അതായത് തുടങ്ങി ഉടൻ തന്നെ പൂട്ടിപ്പോയ ചില കമ്പനികളുടെ റിപ്പോർട്ടുകളും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എൻഐയും അതുപോലെ തന്നെ ബാംഗ്ലൂർ നാർക്കോട്ടിക്സ് ബ്യൂറോയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അന്വേഷിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം. സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കൊടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. നേരത്തെ ബംഗളൂരുവിൽ വിളിച്ചു വരുത്തി ഏതാണ്ട് 12 മണിക്കൂറോളം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ചില കാര്യങ്ങളിൽ വിശദീകരണം ചോദിച്ചെങ്കിലും കൃത്യമായ ഉത്തരം കിട്ടിയില്ല, കൃത്യമായ വിവരങ്ങൾ കിട്ടിയില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായി വന്നത് എന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബിനീഷിന്റെ അക്കൌണ്ടിൽ വലിയ തുകകളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എങ്കിലും ഇടപാടുകളിൽ നിന്ന് ലഭിച്ച കമ്മീഷനാണോ ഇത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഇഡി പരിശോധിക്കും എന്നറിയുന്നു. ബംഗളൂരു മയക്കുമരുന്ന് കേസ് പ്രതി മുഹമ്മദ് അനൂപിന് വായ്പ നൽകിയത് ബാങ്ക് വഴിയാണെന്ന് ബിനീഷ് മൊഴി നൽകിയിരുന്നു. എന്നാൽ ചില ഇടപാടുകളിൽ കൂടി, ഇയാളുമായി നടത്തിയ മറ്റ് ചില ഇടപാടുകളിൽ കൂടി വ്യക്തത വരാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ തുകകൾ ഗൾഫിൽ നിന്ന് ബിനീഷിന്റെ അക്കൌണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ പരിധിയിലുള്ള UAE കോൺസുലേറ്റിന്റെ വിസ സ്റ്റാമ്പിംഗ് കരാർ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ ബിനീഷിന്റെ സഹായം വെളിപ്പെടുത്തിയിരുന്നു. നേരത്തെ തേടി, അതിനുശേഷം അവർ പറയുകയും ചെയ്തു ഇവരുടെ വിസ സ്റ്റാമ്പിംഗ് സ്ഥാപനമായ UAFX സൊല്യൂഷൻസ് ബിനീഷിന് ലാഭവിഹിതം നൽകി എന്നും അറിയാൻ കഴിയുന്നു. ബിനീഷ് ഒറ്റ മാസം തുടങ്ങിയത് 2 കമ്പനികളാണ്. രണ്ടും കൂട്ടി വാർഷിക റിപ്പോർട്ടില്ല, ഓഡിറ്റിംഗ് ഇല്ല. ഇത്തരം കമ്പനികളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ പ്രക്രിയ ബിനീഷ് നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനികളുടെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ അറിയാനുണ്ട്. മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാടുകളിലേക്കും ഇഡിയുടെ അന്വേഷണം എത്തും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. 2017 മുതൽ പല കരാറുകളുടെയും പദ്ധതികളുടെയും തടസ്സം നീക്കാൻ ഇടനിലക്കാരനായി ബിനീഷ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും കരുതുന്നുണ്ട്. അതായത് വളരെ വ്യാപകമായ ഒരു ശൃംഖല, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും മറ്റ് ധന ഇടപാടുകൾ, ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കാനുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇഡി വീണ്ടും ബിനീഷിനെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ബംഗളൂരുവിൽ ലഹരിമരുന്ന് കേസുമായി പിടിയിലായവരെ സ്വപ്ന സുരേഷ് അറസ്റ്റിലായ ദിവസം ബിനീഷ് പലതവണ ഫോണിൽ വിളിച്ചു. അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിലെ ചില പ്രതികളുമായി ബിനീഷിന് അടുപ്പമുണ്ടായിരുന്നുവെന്ന് 4-ാം പ്രതി സന്ദീപ് നായർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കുമായി തന്റെ സഹായം ബിനീഷ് തേടിയിട്ടുണ്ടെന്ന് സ്വപ്നയും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5-ാം പ്രതി KT റമീസുമായി ബിനീഷിന് അടുപ്പമുണ്ട് എന്നതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബിനീഷിന്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ജില്ലാ രജിസ്ട്രർമാർക്കും ബാങ്കുകൾക്കും കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ ലഭിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ഇനി ബിനീഷിനെ വിളിപ്പിക്കുന്നത്. ബിനീഷ് ഡയറക്ടറായ ചില കമ്പനികളുടെ വിശദാംശങ്ങൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബംഗളൂരുവിൽ ലഹരി മരുന്നുമായി പിടിയിലായവരെ സ്വപ്ന സുരേഷ് അറസ്റ്റിലായ ദിവസം ബിനീഷ് പലതവണ ഫോൺ വിളിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ ചില പ്രതികളുമായി ബിനീഷിന് അടുപ്പമുണ്ടായിരുന്നുവെന്ന് 4-ാം പ്രതി സന്ദീപ് നായർ വെളിപ്പെടുത്തി. പല ആവശ്യങ്ങൾക്കുമായി തന്റെ സഹായം ബിനീഷ് തേടിയിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷും വെളിപ്പെടുത്തി. അതുപോലെ തന്നെ 5-ാം പ്രതി KT റമീസുമായി ബിനീഷിന് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു എന്നതിന്റെ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ബിനീഷിന്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ജില്ലാ രജിസ്ട്രർമാർക്കും വിവിധ ബാങ്കുകൾക്കും കത്ത് നൽകി. ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് നിക്ഷേപങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയായിരിക്കും പ്രധാനമായും ഇനി വിളിപ്പിക്കുന്നത്. ബിനീഷ് ഡയറക്ടറായ ചില കമ്പനികളുടെ വിശദാംശങ്ങൾ ഹാജരാക്കാനും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. ബിനീഷിനെതിരെ ബംഗളൂരു എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അതിനിടെ അവിടുത്തെ ബംഗളൂരുവിലെ ഒരു ജഡ്ജിക്ക്, ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിക്ക് ഫോണിലൂടെ വധഭീഷണി ലഭിച്ചതായും പറയുന്നു. ഇതിനൊക്കെ പിന്നിലും ബിനീഷ് കൊടിയേരിയുടെ കൈകളുണ്ടോ എന്ന കാര്യമാണ് ഇനി അന്വേഷിക്കാനുള്ളത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും ബിനീഷ് കോടിയേരി വിഷയത്തിൽ ഒട്ടും പിറകോട്ടില്ല എന്ന നിലയ്ക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് ദേശീയ ഏജൻസികളും മുമ്പോട്ട് പോകുന്നത്. ഇദ്ദേഹത്തിന്റെ പല ഇടപാടുകളും സുതാര്യമല്ല, പല ഇടപാടുകളും ദുരൂഹമാണ്. പലതരത്തിൽ പല കമ്പനികളൊക്കെ കെട്ടിപ്പൊക്കി കള്ളപ്പണം വെളുപ്പിക്കലാണോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്ത് കേസുമായി എന്താണ് ബന്ധം, അതുപോലെ സിനിമാ മേഖലയിലേക്ക് കള്ളപ്പണം എത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി അദ്ദേഹത്തെ വീണ്ടും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യും, വീണ്ടും കൂടുതൽ ശക്തിയായി തന്നെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.